മഴയില്ലാതെ വെയിലില്ലാതെ കഷ്ടപ്പെടുന്ന കുറച്ച് ജീവിതങ്ങളുണ്ട് ഈ തിരുവനന്തപുരം നഗരത്തിൽ വാഹനക്കുരുക്ക് നിയന്ത്രിക്കുന്ന ട്രാഫിക് വാർഡൻമാർ ഈ കോവിഡ് കാലത്ത് അവരുടെ ജീവിതം ഏറെ പരിതാപകരമാണ് അധികാരപ്പെട്ടവർ ആരും തന്നെ ഇവരെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല കൃത്യമായ ശമ്പളം അവർക്ക് ലഭിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നു കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നോ ട്രാഫിക്കിന്റെ ഭാഗത്തുനിന്നോ ചെയ്യുന്ന ജോലിയുടെ ഐഡി കാർഡ് പോലും അവർക്കില്ല പാർക്കിംഗ് കളക്ഷനിൽ നിന്നും കൊടുക്കുന്ന പൈസയാണ് ശമ്പളം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എന്നാൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി ഉയരുന്ന ഈ സാഹചര്യത്തിൽ ലോക്ഡൌൺ സമയത്ത് 3 മാസം അവിടെ പാർക്കിംഗ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ 3 മാസവും ശമ്പളവും ഉണ്ടായിരുന്നില്ല കടം വാങ്ങി ലോൺ എടുത്തുമൊക്കെ ജീവിക്കുന്ന ഇവർക്ക് ഒരു സാലറി സർട്ടിഫിക്കറ്റ് പോലും നൽകാൻ അധികൃതർ തയ്യാറല്ല ചിട്ടയായ ഡ്യൂട്ടിയില്ല അതായത് ഒരു പോയിന്റില് നമുക്ക് മാക്സിമം ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്ന ചില ആൾക്കാരെ ചുമ്മാ അനാവശ്യമായിട്ട് ചുമ്മാ അതൊന്ന് ഫോണ് സംസാരിച്ചുകൊണ്ടിരിക്കുക ഡ്യൂട്ടിയിൽ കൃത്യമില്ല ഒരു ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ മാത്രമല്ല ഒരു കാര്യങ്ങളിലും അവിടുത്തെ സ്റ്റേഷനിലുള്ളവര് സ്ഥാപനത്തിൽ ഈ ജോലി നോക്കുന്ന ഞങ്ങളുടെ ഞങ്ങൾക്ക് കളക്ഷൻ എടുത്ത് ഞങ്ങളെ ട്രാഫിക്ക് ഏൽപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു ചിട്ടയില്ല കൃത്യനിഷ്ഠയില്ല ഇവിടെ ഞങ്ങൾക്ക് ഒരു കക്കൂസില്ല ഞങ്ങൾക്കൊരു തുണിമാറ ഒരു സ്ഥലമില്ല ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സേഫില്ല ഞങ്ങൾ റോഡിൽ മറിഞ്ഞു വീഴുന്നാലോ അത് നോക്കാൻ ആരുമില്ല പിന്നെ വരുന്ന ആശുപത്രി എത്തിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് വന്നാലോ ഫുഡ് കഴിച്ചാന്ന് കേൾക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവന്നാന്ന് കേൾക്കാനോ ഒരു ഉത്തരവാദിത്വം ഈ ജോലിയിലില്ല ഞങ്ങൾക്കൊരു സാലറി സർട്ടിഫിക്കറ്റ് തരില്ല ഞങ്ങൾക്കൊരു ഇതില്ല ഞങ്ങൾക്ക് പിന്നെ സാലറി സർട്ടിഫിക്കറ്റോ ഞങ്ങൾക്കൊരു സാലറി സർട്ടിഫിക്കറ്റ് തന്നെങ്കിലും ഞങ്ങൾക്ക് ലോണോ എടുക്കാനോ വീട് വയ്ക്കാനോ ഒക്കെ പറ്റും പിന്നെ എന്താണെങ്കിലും സംഭവിച്ചാലോ എന്തെന്നോ തിരിഞ്ഞു നോക്കാനൊന്നുമില്ല അവര് ബക്കറ്റ് വിരിവും അല്ലാത്ത വിരിവും മറ്റേ വിരിവും അവിടെ കഴുകി ഇറക്കാൻ നിങ്ങൾ കളക്ഷൻ പിരിച്ച് നിങ്ങൾ അവിടെ കഴുകി ഇറക്കിക്കോളണം അതിന് എല്ലാരെയും ഒന്നും 10 രൂപ പിരിക്കണം ഇങ്ങനെ ഞങ്ങളെ ചൂഷണം ചെയ്ത് അവര് ഇതിന്റെ ആയിട്ട് 1 രൂപ മുടക്കുകയോ ചെലവാക്കുകയോ ഒന്നും ചെയ്യില്ല ഇങ്ങനെയുള്ള ഒരു ഇത് ആണ് അവിടെ അവിടെ നമുക്ക് ജോലി ചെയ്യണം എന്നല്ലാതെ ഒരു ഉത്തരവാദിത്വമില്ല ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഒരു തരത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഞങ്ങൾ ജോലി ചെയ്താൽ ഞങ്ങള് സാലറി സർട്ടിഫിക്കറ്റ് ഞാൻ മാളിപ്പോ ഒരിക്കൽ ചോദിക്കുകയാണ് തരൂലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൃത്യമായ ഒരു ശമ്പളം നിശ്ചയിച്ചിട്ടില്ല ഞങ്ങൾ 3 മാസം കൊണ്ട് ശമ്പളം ഇല്ലാതെ കിടക്കുകയാണ് എന്നിട്ട് നമുക്ക് ആകെ ഓരോരുത്തർക്കും മുറിച്ച് മുറിച്ച് ഡ്യൂട്ടി കൊടുക്കുക 1 മാസത്തിൽ ഒരാഴ്ച ഡ്യൂട്ടി ഇല്ലാതിരുന്നിട്ട് പിന്നെ ബാക്കി ഡ്യൂട്ടി കൊടുക്കുക പിന്നെ അടുത്ത ആളെ കയറ്റുക ഇവരതിന്റെ ഇടയിൽ വേറെ പോലീസുകാർക്ക് ോ അതിന്റെ അകത്ത് വരട്ടെ പലതും ഒന്നും നടക്കുന്നുണ്ട് നമ്മൾ സാലറി നമ്മളെ സാലറി കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിയിട്ട് അതിനെ നമുക്ക് കൃത്യമായിട്ട് തരണ്ടോ ഇല്ലയോ ഇതൊന്നും പിന്നെ കോർപ്പറേഷൻകാരും ശ്രദ്ധിക്കുന്നില്ല പോലീസുകാരും ശ്രദ്ധിക്കില്ല മറ്റാൾക്ക് എന്തെങ്കിലും നമ്മളെ വാർഡന്മാരിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടോ എന്ന് മാത്രമേ അവർ നോക്കാറുള്ളൂ അവര് കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം നോക്കും ഇങ്ങനെ പല രീതിയിൽ ഞങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെന്നും പറഞ്ഞ് ഞങ്ങളെ ഒരു ജോലി നോക്കും നമുക്കൊരു സ്ഥിരമായ ഒരു വരുമാനം ഇല്ല സ്ഥിരമായ ഒരു ജോലിയല്ല ഇത് നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ നമുക്ക് ട്രാഫിക്കിന്റെ ഭാഗത്തോ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നോ ഒരു ഐഡി കാർഡ് തന്നിട്ടില്ല ഇന്നേ വരെ സി എ ടിക്കാരന്മാരോ അവരും ഒക്കെ വന്ന് ഞങ്ങളെ സി എ ടിക്കാരന്മാരുടെ പിന്നെ ഐഡി കാർഡ് ധരിപ്പിച്ച് അവരിൽ രജിസ്റ്റർ ചെയ്ത് അവർക്ക് പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്തിരിക്കണം ഇതൊക്കെ എന്തൊരു നിയമം ഒരു ഇതുമില്ല നമുക്ക് ഞാൻ ഇതുവരെ ഒരു ഐ ഡി കാർഡും എനിക്ക് കിട്ടിയിട്ടില്ല തന്നിട്ടുമില്ല ഇവര് ഐ ഡി കാർഡ് സി എ ടിക്കാരന്മാരുടെ ഐ ഡി കാർഡാണ് നമ്മൾ ട്രാഫിക്ക് ജോലി നോക്കുന്നവര് ട്രാഫിക് വാർഡന്മാർക്ക് ട്രാഫിക് വാർഡൻ ട്രാഫിക് സ്റ്റേഷൻ എന്നൊരു ഐ ഡി കാർഡ് ഇന്ന് വരെ തന്നിട്ടില്ല കോർപ്പറേഷൻകാർ ഇന്ന് വരെ ഒരു ഐ ഡി കാർഡ് തന്നിട്ടില്ല ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല നിശ്ചയമായ ഒരു ശമ്പളം ഇല്ല ഞങ്ങൾ കിടന്ന് വെയിലെന്നില്ല മഴയെന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്നവരെ അവർക്ക് യഥാർത്ഥത്തിൽ അറിഞ്ഞും കൂടാ യഥാർത്ഥ ഡ്യൂട്ടി ചെയ്യണവരെ അവർക്ക് അറിഞ്ഞും കൂടാ ഇതിനെതിരെ പ്രതിഷേധിക്കാത്തതും പരാതിപ്പെടാത്തതും അവർക്ക് ഇതിൽ നിന്ന് പറഞ്ഞു വിടുവോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ജോലി പോവോ അല്ലെങ്കിൽ നമുക്ക് ഇതെന്തെങ്കിലും അവര് സാറന്മാരെ അങ്ങ് മേളിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇന്ന് വരണ്ട കേട്ടോ ഒരാഴ്ച നിങ്ങൾ വരണ്ട നിങ്ങൾ ജോലി ചെയ്യുന്നു ഞങ്ങൾക്ക് സൗകര്യമില്ല ഞങ്ങൾക്ക് സൗകര്യമില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം പറ്റില്ല നിങ്ങളിപ്പം നിങ്ങൾ നിങ്ങൾ വേണ്ടെങ്കിൽ നിങ്ങൾ ജോലി മതിയാക്കി ഇവിടെ നിങ്ങൾ വരണ്ട നിങ്ങളെ
അതൊന്നും ജോലിയില്ല, നിങ്ങൾ പോയി കയറി ഇങ്ങനെ പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ വരണ്ട, ഒരാഴ്ച ഇങ്ങനെ പണിഷ്മെന്റ് പോലെയൊക്കെ തരുന്നത് കൊണ്ട് അവർക്ക് പേടിയാണ്. അല്ല വരും, എന്ത് കണ്ടാലും അവർ പോലീസുകാർ എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയാനുള്ള ഒരു ഇതില്ല, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ കുറ്റക്കാരാവും, അവരെന്നും നോട്ടപ്പുള്ളിയാവും. അങ്ങനെ അവരവർക്കെതിരെ എല്ലാവരും ഇങ്ങനെ പ്രതിഷേധിച്ചിട്ട് പോകാതെ മിണ്ടാതിരിക്കും. പ്രതിഷേധത്തെക്കാൾ മിണ്ടാതിരിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവരൊന്നും എന്ത് കണ്ടാലും മിണ്ടാതിരിക്കുക, അതാണ് അവരെ നയം. വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനോ തുണി മാറാനോ ഇവർക്കൊരു സ്പേസ് ഇല്ല. റോഡിൽ ഒരു അപകടം നടന്നാൽ അത് അധികൃതരെ അറിയിച്ചാൽ പോലും കൃത്യമായ ഇടപെടൽ അധികൃതരിൽ നിന്നും ഉണ്ടാകാറില്ല. മറ്റു ചൂഷണങ്ങൾ വേറെയും. ആരും ഇതിനെതിരെ പരാതിപ്പെടാനും പ്രതിഷേധിക്കാനും തയ്യാറാകാത്തത് ജോലി പോകുമെന്ന് പേടിച്ചിട്ടാണ്. ഇത്തരത്തിൽ ഒരുപാട് ജീവിതങ്ങളുണ്ട് നമുക്ക് ചുറ്റും. സർക്കാർ ഇനിയെങ്കിലും ഇവരുടെ അവസ്ഥകൾ കൂടി മനസ്സിലാക്കണം. നീതിയുക്തമായ നടപടികൾ എടുക്കണം. ഇനിയും ഇവരെ കണ്ടില്ലെന്ന് നടിക്കരുത്.